നമസ്കാരം. ആയുർജിരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടാനുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. വെറും വയറിൽ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒബേസിറ്റി ഉള്ളവരിൽ, അമിതവണ്ണമുള്ളവരിൽ അത്തരം ഫാറ്റിനെയൊക്കെ ഉരുക്കി കളയാൻ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് തടി കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ല, പ്രമേഹ രോഗ സാധ്യതയുള്ളവരിൽ, പ്രമേഹ രോഗികളിലുമൊക്കെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇനി പ്രമേഹ രോഗികളിൽ ഉപയോഗിക്കാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ആയുർവേദ ചികിത്സാ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ടിപ്പ് കൂടെ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ രീതി ശീലിക്കാവുന്നതാണ്. ഇനി ഇത് എല്ലാ പ്രായത്തിലും ഒരുപോലെ ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു ഗുണം. പിന്നെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വളരെ ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഹോഡിയം വൾഗർ എന്നുള്ള ബാർലിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡ്രിങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കഫപിത്ത ശമനമായിട്ടുള്ള ഒരു ധാന്യമായതിനാൽ തന്നെ കഫപിത്ത വികാരങ്ങൾ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ അത്തരം ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പനി, ചുമ, തൊണ്ടവേദന, പീനസം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഉപയോഗിക്കാം. അതുമാത്രമല്ല UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നവർക്ക്, മൂത്രം ഒഴിഞ്ഞു പോവാത്ത അവസ്ഥ, അല്ലെങ്കിൽ മൂത്രം പോകുന്ന സമയത്ത് അമിതമായിട്ടുള്ള കടച്ചിലും വേദനയൊക്കെ അനുഭവപ്പെടുന്നവർ, അത്തരം ട്രാക്ടിന് ഇൻഫെക്ഷൻ സംഭവിക്കുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ആരോഗ്യ പ്രശ്നത്തിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ബാർലി വെള്ളം കുടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കണ്ഠശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട്, സ്വരം നന്നാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ ഒരു ബാർലിയെ നമുക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ ശരീരത്തിലെ ഉണങ്ങാത്ത വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമം ഈ ഒരു ബാർലി പൊടിച്ചെടുത്തതും അതുപോലെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടെ വെള്ളവും തേനും കൂടെ കുഴച്ചിട്ട് ഇത് വ്രണത്തിൽ അപ്ലൈ ചെയ്താൽ ചുട്ടുനീറ്റിലും വേദനയൊക്കെ ശമിപ്പിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും, അല്ലെങ്കിൽ എല്ലാ അവസ്ഥയിലുള്ളവർക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി പ്രമേഹ രോഗികളാണെങ്കിൽ അവരുപയോഗിക്കേണ്ടത് ഇത് ത്രിഫല കഷായം ഉണ്ടാക്കി അതിലാണ് വേവിച്ചെടുക്കേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു കഷായം ഉണ്ടാക്കുന്നതെന്ന് മുൻപ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി സൂചിപ്പിക്കാം. ഒരു 2 സ്പൂൺ ത്രിഫല പൊടി എടുത്തിട്ട് നമ്മളൊരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് അതൊരു 1/4 ലിറ്റർ ആക്കിയിട്ട് വറ്റിച്ചെടുത്ത് അതാണ് ത്രിഫല കഷായം. ഈ ഒരു കഷായത്തിലേക്ക് നമ്മൾ ഒരു പിടിയോ, അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ എടുക്കുന്ന അളവ് എന്നുണ്ടെങ്കിൽ, അതിലേക്ക് ബാർലിയുടെ അരിയിട്ട് വേവിച്ച് അത് നമുക്ക് ആ ഒരു വെള്ളം ഊറ്റി വെച്ചിട്ട് അത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ വെന്തിട്ടുള്ള ഈ ഒരു ചോറ് ഉച്ച സമയത്ത്, സാധാരണ അരിഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതിന് പകരമായിട്ട് ഈ ഒരു ചോറ് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെയധികം അവരുടെ ബ്ലഡ് ഷുഗർ ലെവലിൽ വ്യത്യാസം കണ്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു ത്രിഫലയും കൂടെ ചേരുന്നതിനാൽ കടുക്കയും നെല്ലിക്കയും താന്നിക്കയുടെയും കൂടെ കൂട്ട് ഇത് പ്രമേഹ രോഗികൾ വളരെയേറെ വ്യത്യാസം കണ്ടുവരുന്നൊരു കാര്യമാണ്. അത് വളരെ നല്ലൊരു മെഡിസിനാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ സൂചിപ്പിക്കാം, ചെറിയൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിത് അമിതമായിട്ടുള്ള ഉപയോഗമായി കഴിഞ്ഞാൽ, ചിലർ ഇൻസുലിൻ വെക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അതിന് മെഡിസിൻ എടുക്കുന്നവരുണ്ടാവും, ഡയബറ്റിക് മെഡിസിൻ ഒക്കെ എടുക്കുന്നതോ ഒക്കെ അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ ഈ ഒരു ബാർലി കൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വളരെയധികം ഹൈപ്പോഗ്ലൈസീമിക് ആയി പോവാറുണ്ട്. അതായത് നോർമലിൽ നിന്നും ബ്ലഡ് ഷുഗർ ലെവൽ വളരെയധികം താഴ്ന്നു പോവാറുണ്ട്. അതും തന്നെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ളവർ ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഇതിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ അരി ഉപയോഗിക്കുന്നതിലും വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി പ്രമേഹ രോഗ സാധ്യതയുള്ളവരിലും തന്നെ ഇത് ഉപയോഗിക്കാം. അതായത് നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതൊന്ന് ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. രൂക്ഷ ശീതമായിട്ടുള്ള ഒരു ഗുണമായതിനാൽ തന്നെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാദപ്രകോപം ഉണ്ടാവാൻ, വാദ രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ വളരെ നല്ലൊരു എക്സലൻറ്റ് ഫൈബർ സോഴ്സാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഇതിൽ നമ്മുടെ വയറ്റിലുള്ള ഗട്ട് ബാക്ടീരിയകൾ, അല്ലെങ്കിൽ ദഹനത്തെ, നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം സഹായകരമായിട്ടുള്ള, ദഹനം നടത്താൻ സഹായകരമായിട്ടുള്ള ബാക്ടീരിയാസിനെ, നല്ല ബാക്ടീരിയാസിനെ വളർത്താനും അതിനെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കുന്നതാണ് ബാർലിയുടെ ഉപയോഗം.
പിന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള മലബന്ധം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ശരീരത്തിലെ LDL ചീത്ത കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിലൊക്കെ തന്നെ നമ്മൾ ചില കേസിൽ ഇത് ചില മരുന്നുകളുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറയാറുണ്ട്. ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, കിടത്തി ചികിത്സയിലൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റുകൾ ശീലിക്കാൻ പറയാറുണ്ട്. ആ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന വളരെ നല്ല ഒരു ധാന്യമാണ് ബാർലി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ അരി ഉപയോഗിക്കുന്നവർക്ക് ഒരു 78 ഒക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് പറയുമെങ്കിൽ ബാർലി ഉപയോഗിക്കുന്ന സമയത്ത് അത് 22-24 റേഞ്ചൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ആഹാരങ്ങളാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു ഓവർ വെയ്റ്റ് എന്നുള്ള പ്രശ്നത്തിലേക്ക് പോകാറുള്ളത്. അതുമൊക്കെ തന്നെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്കിന്നിന് വളരെ തുച്ഛമായിട്ടുള്ളതാണ്, സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത് കൂടിയാണ്. അതുപോലെ ത്വക്ക് വികാരങ്ങൾക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പലവിധ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ബാർലി ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഒരു ബാർലി വാട്ടർ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബാർലി ഇന്നത്തെ തയ്യാറാക്കുന്ന ബാർലി ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവർ, ഭൂരിഭാഗം പേരും അറിയണമെന്ന് താല്പര്യമുള്ളവരായിരിക്കും. അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നവരും സമയമുള്ളവരും മാത്രം ഇത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം പറയുന്നത് കേൾക്കുക. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് മാത്രം കണ്ടാൽ മതി. അപ്പോൾ പലരും തന്നെ കംപ്ലൈൻറ്റ് പറയാറുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ള കാര്യം. അത് ആവശ്യമുള്ളവർ മാത്രം കാണാം, അല്ലാത്തവർക്ക് നമുക്ക് ആ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. പക്ഷേ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ശരിയായ വശവും അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും ഒന്നും കേൾക്കാതെ പകുതി വെച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പലർക്കും തന്നെ ഇപ്പോൾ ഈ ഒരു നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഷുഗർ ലെവൽ താഴ്ന്നിട്ട് ഹൈപ്പോഗ്ലൈസീമിക് ആയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. അപ്പം മുഴുവൻ കാണാതെ നിങ്ങൾ ആ ഒരു പകുതി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് താല്പര്യമുള്ളവർ മാത്രം ഇത്തരം കാര്യങ്ങൾ കാണുക, അല്ലാത്തവർക്ക് ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഇനി പറയുന്ന ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്കിൽ പ്രധാന ചേരുവ ഞാൻ പറഞ്ഞതുപോലെ ബാർലിയാണ്. അപ്പോൾ ഇതാണ് ബാർലി, ഏതാണ്ട് നമ്മുടെ ഉഴുന്നിൻ്റെ പരിപ്പ് പോലെയൊക്കെ തന്നെ ഇരിക്കുന്നതാണ് ബാർലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർക്കാൻ, കുറച്ച് നേരം കുതിർക്കാനിട്ടിട്ട് പിന്നെ നമുക്ക് കുക്കറിലൊക്കെ ചോറ് വേവിക്കുന്നത് പോലെയൊക്കെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് പറയുന്നത്. നന്നായിട്ട് ഒന്ന് കഴുകി ഉണക്കി പൊടിച്ച് എടുത്തതാണിത്. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ ഇതുപോലെ നല്ല ഫൈൻ ആവണമെന്നില്ല, നമുക്ക് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ടത് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുത്ത പൊടിയാവുകൊണ്ട് ഇതുപോലെ തന്നെ തിളപ്പിച്ചാൽ ഒരു 10-15 മിനിറ്റ് തിളച്ചാൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പാകത്തിൽ കിട്ടും. വേവാൻ കുറഞ്ഞ വേവ് മതി. പക്ഷേ മറ്റേ അരി ആവുമ്പോഴാണ്, മുഴുവനായിട്ടുള്ള അരി നമ്മൾ ഇടുമ്പോഴാണ് കുറച്ചധിക സമയം വേണ്ടി വരുന്നത്. ഇതാവുമ്പോൾ എത്ര തിരക്കിനിടയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാർലി വെള്ളം നമ്മളിതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇത് തിളച്ച് ഞാനീ പറഞ്ഞുകൂടെ മാക്സിമം ഒരു 15 മിനിറ്റ് മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഇതിലേക്ക് കുറഞ്ഞ് ചേരുവകളും കൂടെ ചേർക്കാനുണ്ട്. ഇതിപ്പം അരിച്ചെടുക്കൊന്നും വേണ്ട, അതിലുള്ള ബാക്കിയുള്ള പാർട്സൊക്കെ അതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് അല്പം നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അപ്പം നാരങ്ങ നമ്മുടെ വീട്ടിലുള്ള ചെറുനാരങ്ങ ആവുകൊണ്ട് വളരെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചെറുനാരങ്ങ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ചെറുനാരങ്ങത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഫാറ്റിനെ ഉരുക്കി കളയാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. നമുക്ക് വെറും വയറിൽ കഴിക്കാൻ പറ്റുന്ന ഡ്രിങ്കിൽ നമ്മൾ ചേർക്കാറുണ്ട്. പിന്നെ ഇതിപ്പം ഇതുപോലെ ഒരു ബാർലി വാട്ടറിൽ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് ഒരു അല്പം ഒന്ന് മുന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു അര സ്പൂണേ ചേർത്തിട്ടുള്ളൂ, അത് മതി. ഇനി അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലുള്ളവർ ഒരിക്കലും തന്നെ അമിതമായിട്ട്, അതായത് 1-2 സ്പൂണൊന്നും ഇതുപോലെ നാരങ്ങ നീര് ചേർക്കരുത്. അതുപോലെ ഒരു സ്പൂൺ നമ്മൾ തേനും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, പക്ഷേ ഇതെല്ലാവർക്കും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ തയ്യാറാക്കിയത്. ജസ്റ്റ് നാരങ്ങ നീരും തേനും സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന്
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രമേഹ രോഗ സാധ്യതയൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ പ്രമേഹ രോഗികളൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിലൊക്കെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തീർച്ചയായിട്ടും പാലിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയുള്ളൊരു ടിപ്പാണെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം ഇൻഫർമേഷൻസൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.